ഹലോ, അസ്സലാമു അലൈക്കും. കസാപ്പ് എന്നാണ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്ന അടിപൊളി തേങ്ങാ മുട്ടായാണ്. നമ്മൾ ഈ പാത്രത്തിൻ്റെ അളവിലാണ് എല്ലാതും എടുക്കുന്നത്. അപ്പം ഈ പാത്രത്തിൽ കാൽ ഭാഗത്തോളം വെള്ളം എടുക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് അനുസരിച്ചിട്ട് പഞ്ചസാര നന്നായി സീറാക്കി എടുക്കാം. അതിലേക്കൊരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളി അരക്കപ്പൊടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതുപോലെ ഒരു നൂൽ പരുവം ആവുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും നല്ല അടിപൊളി തേങ്ങാ മുട്ടായി. നമ്മുടെ പണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും പഞ്ചസാര നെയ്യും കൂടി നന്നായി മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ പച്ചമണക്കം പോയി വരുമ്പോൾ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതുപോലെ ഇതുപോലെ ഫുൾ പീസാക്കിയിട്ട് അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പൊടിച്ചിടുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് വരാം. പാത്രമൊക്കെ നെയ്യ് തടവി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രം നമ്മുടെ വലുത് തന്നെ സെറ്റാക്കി വെക്കണം. ചൂട് കൊടുക്കണം തേങ്ങാ മുട്ടായി. നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ആ പാത്രം സെറ്റാക്കി വെക്കാം. അതുപോലെ നമ്മുടെ പാത്രത്തിൻ്റെ മുക്കാൽ ഭാഗം മൈദ എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഈ പാത്രത്തിൻ്റെ അളവിൽ കാൽ ഭാഗം വെള്ളവും ഒരു കപ്പ് പഞ്ചസാര, തേങ്ങ വലിയൊരു തേങ്ങ ആണ് എടുത്തുള്ളത്. തേങ്ങ എത്രത്തോളം കൂടുതൽ എടുക്കുമോ അതിൻ്റെ ടേസ്റ്റാണ്. തേങ്ങ ഒരിക്കലും ചെറിയ തേങ്ങ എടുക്കരുത്, അത്യാവശ്യം വലിയ തേങ്ങ തന്നെ എടുക്കണം ഈ അളവിൻ്റെ ഇതിലെടുക്കുകയാണെങ്കിൽ. അതുപോലെ ഒരു കപ്പ് പഞ്ചസാര. അപ്പോൾ കപ്പിൻ്റെ മുക്കാൽ ഭാഗമാണ് മൈദ എടുക്കേണ്ടത്. മൈദ ഒരിക്കലും കൂടാൻ പാടില്ല. അപ്പോൾ തേങ്ങാ മുട്ടായി ടേസ്റ്റ് മാറും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ടത് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വന്നതിന് ശേഷം നമ്മൾ നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊണ്ട് നന്നായി പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ചിട്ട് സെറ്റാക്കി എടുക്കണം. നല്ല ചൂടൊക്കെ ഉണ്ടാവും, ചെറുതായിട്ട് കയ്യൊക്കെ പൊള്ളും. എന്നാലും വേണ്ടിയില്ല, തേങ്ങാ മുട്ടായി തിന്നാൻ പൂതിയുണ്ടെങ്കിൽ ഈ ഒരു കാര്യം സഹിച്ചേ പറ്റൂ. അപ്പോൾ നന്നായിട്ട് അടിച്ചിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. തേങ്ങാ മുട്ടായി തിന്നാനുള്ള കൊതിയുണ്ട്. കഴിക്കണ പീസും വെട്ടിക്കഴിഞ്ഞിട്ടുള്ള പീസൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ട് ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.